ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമായിരുന്നു വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽക്കേ തന്നെ വടകരയിൽ വാക്പൂര് ശക്തമായിരുന്നു തിരഞ്ഞെടുപ്പ് അവസാനിച്ചിട്ടും വടകരയിലെ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ആരോപണ പ്രത്യാരോപണങ്ങളും സൈബർ ആക്രമണങ്ങളും കാര്യമായി നടന്ന ലോക്സഭാ മണ്ഡലമായിരുന്നു വടകര എൽ ഡി എഫിന്റെ വനിതാ സ്ഥാനാർത്ഥിയായ ഷൈലജ ടീച്ചറും യു ഡി എഫിന്റെ യുവ നേതാവായ ഷാഫി പറമ്പിലും തമ്മിൽ ഏറ്റുമുട്ടുന്നിടത്ത് ടി പി ചന്ദ്രശേഖർ കേസ് മുതൽ ബോംബാക്രമണവും ഒടുവിൽ സൈബർ ആക്രമണവും വരെ എത്തി നിന്നിരുന്നു അതോടൊപ്പം വടകര മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിന്റെ മതവും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഷാഫി അനുകൂലിച്ചും ഷൈലജ ടീച്ചറെ കുറിച്ച് മോശം പരാമർശം നടത്തിയെന്നുമുള്ള ആരോപണങ്ങൾ നിലനിന്നിരുന്നു വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റ് സൈബർ ഇടങ്ങളിലും ഷാഫി പറമ്പിൽ ശൈലജ ടീച്ചർ പരാമർശങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു അതേസമയം കേരളം ഏറെ ഉറ്റുനോക്കുന്ന വടകരയിൽ വോട്ടെണ്ണലിന് മുന്നോടിയായി പോലീസ് സർവകക്ഷിയോഗം വിളിച്ചിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് വടകര ഗസ്റ്റ് ഹൌസിലായിരുന്നു യോഗം ഉത്തരമേഖലാ ഐ ജി ആണ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനോടനുബന്ധിച്ച് ഫലപ്രഖ്യാപനത്തിന് സമാധാനം ഉറപ്പാക്കാനാണ് വടകരയിൽ പോലീസ് സർവകക്ഷിയോഗം വിളിച്ചത് വടകരയിൽ പല രാഷ്ട്രീയ വിവാദങ്ങളും കത്തിപ്പടർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വിജയാഘോഷത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് മണ്ഡലത്തിൽ വിജയിക്കുന്ന മുന്നണിക്ക് വോട്ടെണ്ണൽ ദിവസം വൈകിട്ട് ഏഴ് മണിവരെ മാത്രമേ ആഹ്ലാദ പ്രകടനം നടത്താൻ അനുമതിയുള്ളൂ ദേശീയതലത്തിൽ വിജയിക്കുന്ന മുന്നണിയുടെ പ്രവർത്തകർക്ക് തൊട്ടടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിവരെ ആഹ്ലാദ പ്രകടനം നടത്താമെന്നും തീരുമാനമായിരിക്കുകയാണ് വോട്ടെണ്ണൽ ദിനത്തിലെ ആഹ്ലാദ പ്രകടനത്തിന് ശേഷം ഫ്ലക്സ് ഉൾപ്പെടെ അഴിച്ചുമാറ്റുന്നതാണ് വാഹന ജാഥകൾ ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി ഉണ്ടാകില്ലെന്നും നേതാക്കൾ അറിയിച്ചു യു ഡി എഫ് ചെയർമാനായ കെ ബാലനാരായണൻ സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മുസ്ലിം ലീഗ് നേതാവായ അഹമ്മദ് പുന്നയ്ക്കൽ ആർ എം പി നേതാവായ വേണു എന്നിവർ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഉത്തരമേഖലാ ഐ ജിയാണ് യോഗം വിളിച്ചു ചേർത്തത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി കാഫിർ പ്രയോഗം വന്നതിന്റെ ഉറവിടം കണ്ടെത്തണമെന്ന് ഉത്തരമേഖലാ ഐ ജിയോട് ആവശ്യപ്പെട്ടുവെന്ന് യു ഡി എഫ് ചെയർമാനായ കെ ബാലനാരായണൻ പറഞ്ഞിരുന്നു ഇത് പ്രചരിപ്പിച്ച ആളെക്കുറിച്ച് സൂചന കിട്ടിയെന്നാണ് ഐ ജി അറിയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു വടകരയിൽ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏകപക്ഷീയമായ വർഗീയ ധ്രുവീകരണ പ്രചാരണമാണ് ഉണ്ടായതെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞത് ഒരുപാട് പരാതികളിൽ ഒന്നു മാത്രമാണ് കാഫിർ പ്രചാരണമെന്നും മോഹനൻ ആരോപിച്ചു വർഗീയ ധ്രുവീകരണ പരാതികളിൽ കർശന നിലപാട് ഉണ്ടാകേണ്ടതുണ്ടെന്നും നാടിനോടുള്ള ഉത്തരവാദിത്വം സി പി എം നിറവേറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി